തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തി എന്ന ഗ്രാമത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കലകളുടെ കലാലയമാണ് കേരള കലാമണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കലാമണ്ഡലം എന്ന പേരിൽ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ജനിച്ച് ആധുനിക മലയാള കവിത്രയങ്ങളിൽ ഒരാളായി അറിയപ്പെടുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ് കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ ആധുനിക മലയാള കവിത്രയങ്ങളിൽ കാവ്യശൈലി കൊണ്ടും ശബ്ദ സൗന്ദര്യം കൊണ്ടും അനുഗ്രഹീതനായ കലാകാരനാണ് വള്ളത്തോൾ നാരായണ മേനോൻ സ്വാതന്ത്ര്യ ലബ്ധിക്ക് വേണ്ടി തൂലിക പടവാളാക്കി മാറ്റി ബ്രിട്ടീഷുകാർക്കെതിരെ സമരാഹ്വാനം മുഴക്കി ഭാരത ജനതയെ ഒന്നടങ്കം ആവേശ ഭരിതമാക്കിയ മഹാത്മജിയുടെ ആദർശങ്ങളെ അടിയുറച്ച് അദ്ദേഹത്തെ ഗുരുദാതനായി സ്വീകരിച്ച് വള്ളത്തോൾ ഗാന്ധിജിയെ പറ്റി എഴുതിയ എൻ്റെ ഗുരുനാഥൻ എന്ന കവിത വളരെ പ്രശസ്തമാണ് ശബ്ദ സൗന്ദര്യമുള്ള കവി എന്നതിനൊപ്പം പുരാണങ്ങളുടെ വിവർത്തകൻ എന്ന നിലയിലും വള്ളത്തോൾ പ്രശസ്തനാണ് കഥകളിയോടുള്ള അടങ്ങാത്ത കമ്പം വെച്ചു പുലർത്തിയിരുന്ന വള്ളത്തോൾ ഈ കലയെ പുനരുദ്ധരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒപ്പം കേരളീയ കലകളുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് വള്ളത്തോളും മണിക്കുളം മുകുന്ദരാജയും ചേർന്ന് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ മദ്രാസ് സർക്കാർ വള്ളത്തോളിനെ മലയാളത്തിന്റെ ആസ്ഥാന കവിയായി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മഹാകവിക്ക് പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു വള്ളത്തോളിന്റെ സ്മരണാർത്ഥം ചെറുതുരുത്തിയിലുള്ള അദ്ദേഹത്തിന്റെ വീട് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ഇന്ന് അതൊരു മ്യൂസിയമായി ഉയർത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ആരംഭിച്ച കേരള കലാമണ്ഡലത്തിന്റെ ഭരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ കേരള ആർട്സ് അക്കാദമിയായി ഉയർത്തിയ കലാമണ്ഡലം ഇന്ന് കൽപ്പിത സർവകലാശാലയാണ് പ്രാചീന നാളുകളിൽ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായത്തിലാണ് ഇന്നും ക്ലാസുകൾ നടത്തപ്പെടുന്നത് അതിനായി പ്രത്യേകം തയ്യാറാക്കിയ കളരികൾ കലാമണ്ഡലത്തിലുണ്ട് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവിസ്മരണീയമായ രണ്ട് ഏടുകളാണ് വള്ളത്തോൾ നാരായണമേനോനും കേരള കലാമണ്ഡലവും ഇത്തരത്തിൽ മലയാള ഭാഷയ്ക്ക് അവിസ്മരണീയമായ വസ്തുതകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ക്യുസ് ലഭിക്കുന്നതിന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക